കോൺഗ്രസ് ഇതിനെതിരെ അതിശക്തമായിട്ട് അണിയറയിൽ സമരം പ്രത്യക്ഷ സമരവുമായി ബന്ധപ്പെട്ട് വരും. ആണാമുറിയാത്ത സമരവുമായിട്ട് ഇന്ത്യ ഒട്ടാകെ കോൺഗ്രസ് നിലയുറപ്പിക്കും. ഇവിടെ യൂണിഫോം സിവിൽ കോഡ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ആളുകളെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ കോൺഗ്രസ് ഒരു കാലത്തും സമ്മതിക്കില്ല. അതിന് വലിയ സാമൂഹ്യ സാഹചര്യമല്ല ഇന്ത്യയിൽ എന്നുള്ള തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ടല്ലോ. ഇത് പ്രഖ്യാപിക്കുന്ന നരേന്ദ്രമോദിക്കും ഉണ്ടല്ലോ. അതുകൊണ്ടല്ലേ ഇതിന്റെ ഒരു ഡ്രാഫ്റ്റ് പ്രസിദ്ധീകരിക്കാത്തത്? ഇങ്ങനൊരു നിയമം നടപ്പാക്കാൻ പോകുന്നു എന്ന് പറയുന്നതിനപ്പുറം എന്താണ് നിയമം എന്ന് പറയണ്ടേ? എന്താ അത് പറയാത്തേ? അതിനുള്ള ധൈര്യവും ചങ്കൂറ്റവും നരേന്ദ്രമോദിക്ക് ഉണ്ടെന്ന് നമ്മൾ ആരും വിശ്വസിക്കുന്നില്ല. അതൊന്ന് ക്ലിയർ ചെയ്യാമോ? ഇപ്പൊ നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റം ഇല്ലാത്തതാണോ ഈ പ്രശ്നം? അല്ല, നരേന്ദ്രമോദിക്ക് ചങ്കൂറ്റം ഇല്ലാത്തത് കൊണ്ടാണല്ലോ കോൺഗ്രസ് ഭയന്നിരുന്ന ആർട്ടിക്കിൾ 370 എടുത്ത് കളയാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചത്. അപ്പൊ അത് എങ്ങനെയാണെന്നുള്ളത് ആൾക്കാർ കണ്ടതാണ്. അപ്പൊ അതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നത് ഭീകരവാദികളുടെ അക്രമമില്ലല്ലോ. അതുകൊണ്ടാണല്ലോ നിങ്ങളുടെ രാഹുൽ ഗാന്ധിക്ക് സഹോദരിയുടെ മേലും മഞ്ഞെറിഞ്ഞ് കളിക്കാൻ പറ്റിയത് അല്ലേ? അതുകൊണ്ടാണ് ഇന്ത്യൻ പട്ടാളക്കാരെ പാകിസ്ഥാന് വിട്ടുകൊടുത്തത് അല്ലേ? ഏത് പാകിസ്ഥാന് വിട്ടുകൊടുത്തു? ഏത് പട്ടാളക്കാരെ വിട്ടുകൊടുത്തെ? ആരുടെ ആരെ? ഏത് വർഷത്തെ കാര്യം ഈ പറയുന്നത്? ഈ പുൽവാമയൊന്നും നിങ്ങൾ മറന്നുപോയോ? പുൽവാമ വിട്ടുകൊടുത്തതാണ്. പുൽവാമ അല്ലല്ല, ഒരു സെക്കൻഡ് ഒരു സെക്കൻഡ്. പുൽവാമ വിട്ടുകൊടുത്തതാണ്. രാഹുൽ ഗാന്ധി സഹോദരൻ പുൽവാമ വിട്ടുകൊടുത്തതാണ്. നിങ്ങൾക്ക് ചോദ്യം ചോദിക്കുന്നതിന് മറുപടി പറയുന്നില്ല. സുരക്ഷ പിൻവലിച്ച ആളുകളല്ലേ? എന്ത് പിൻവലിച്ച ആളുകളല്ലേ നിങ്ങൾ? രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഞാനല്ലല്ലോ പിൻവലിച്ചത്. രാഹുൽ ഗാന്ധിയുടെ സുരക്ഷ ഞാനല്ലല്ലോ പിൻവലിച്ചത്. ഞാൻ അയ്യോ, കാശ്മീരിൽ ഭീകരവാദികൾ ഇല്ലാതിരുന്ന സമയത്ത് രാഹുൽ ഗാന്ധി സഹോദരിയുമായി മഞ്ഞെറിഞ്ഞ് കളിച്ചിരിക്കുന്നത് കോൺഗ്രസിന്റെ നേട്ടമാണോ ബി ജെ പിയുടെ നേട്ടമാണോ? കോൺഗ്രസിന്റെ നേട്ടം തന്നെയാ. അതെങ്ങനെ? അതുകൊണ്ട് മഞ്ഞ് എവിടെ ഉണ്ടായോ? അതുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ വിശ്വാസം ഉള്ളതുകൊണ്ട് മഞ്ഞ് എവിടെ ഉണ്ടായോ? എറിഞ്ഞു കളിച്ചോ എന്നും പറഞ്ഞിട്ട് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഞാൻ പറയുന്നത് അവിടുത്തെ സുരക്ഷ, അവിടുത്തെ ഭീകരവാദം ഒഴിവാക്കി, അല്ല അവിടുത്തെ ഭീകരവാദം ഒഴിവാക്കിയിരിക്കുന്നത് ആരുടെ ഇടപെടൽ കൊണ്ട്? അത്ര മാത്രമേ ചോദ്യം ചോദിച്ചുള്ളൂ. 370 കഴിഞ്ഞതിന് ശേഷം കാശ്മീരിൽ 370 പിൻവലിച്ചതിന് ശേഷം കാശ്മീരിൽ നിലനിൽക്കുന്നത് സമാധാനമാണോ അല്ലയോ? കാശ്മീരിൽ ഇപ്പൊ ബിസിനസ്സുകൾ ഉണ്ടാകുന്നു, കാശ്മീരി ആപ്പിളുകൾ ഇപ്പൊ തിന്നാനായിട്ട് ഇവിടത്തേക്ക് കിട്ടുന്നു, എന്തെല്ലാം കാര്യം വന്നു. ഇങ്ങനെ ഇടപെടല്ലേ? ഞാൻ കള്ളം പറയുമ്പോ ഇടപെട്ടോളൂ. താങ്കൾ ഞാൻ സംസാരിച്ചു വരുന്ന വഴിക്ക് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത്. ഇവിടെ നിറയെ കിട്ടുകയായിരുന്നു, ഇവിടെ നിറയെ ഇഞ്ഞു കിട്ടുകയായിരുന്നു. കാശ്മീരി ആപ്പിള് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എവിടെയാ കിട്ടിയിരിക്കുന്നത്? എവിടേക്കായിരുന്നു കച്ചവടത്തിന് ഇരുന്നത്? കാശ്മീരി ആപ്പിൾ എവിടേക്കാ കച്ചവടത്തിന് വരുന്നത് എന്ന് പറഞ്ഞേ. ഒന്ന് പറഞ്ഞേ. അവിടുത്തെ നിയമങ്ങൾ മാറുന്നു, അവിടെ ട്രേഡിന് പ്രശ്നമില്ലാതെ ആകുന്നു, അവിടത്തേക്ക് ആൾക്കാർക്ക് ചെല്ലാൻ പറ്റുന്നു, അവിടെ ഉള്ളവർക്ക് പുറത്തേക്ക് വിൽക്കാൻ പറ്റുന്നു, കുറേയധികം കാര്യങ്ങൾ അവിടെ നടന്നു. അതുകൊണ്ട് ദേവിയത് അത് പറയരുത്. അല്ല, കാശ്മീരിൽ പ്രത്യേക നിയമങ്ങൾ ഉണ്ടായിരുന്നു സാർ. നിങ്ങൾക്ക് അവിടെ പോയി കൃഷി ചെയ്യാൻ പറ്റില്ലായിരുന്നു. നിങ്ങൾക്ക് അവിടെ ഉള്ള കുട്ടികൾക്ക് പ്രാഥമികമായിട്ടുള്ള വിദ്യാഭ്യാസത്തിനുള്ള അവകാശമില്ലായിരുന്നു. കല്യാണം കഴിച്ച് കാശ്മീരിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന സ്ത്രീകൾക്ക് സ്വത്തിൽ അവകാശമില്ലായിരുന്നു. വെറുതെ തർക്കിക്കരുതേ. ഈ നാട്ടുകാർ കണ്ടതാണ് എടുത്തു കളഞ്ഞപ്പോ അവിടെ എന്തൊക്കെ മാറ്റമുണ്ടായെന്ന്. കുറച്ച് കുടുംബക്കാർക്ക് കിട്ടിയിരുന്ന അവകാശങ്ങൾ, അവരുടേത് മാത്രമായി വെച്ചിരുന്ന അവകാശങ്ങളായിരുന്നു 370 അവിടെ എടുത്തു കളഞ്ഞപ്പോ ഏത് മുസ്ലിമിന് എന്ത് അവകാശമാണ് നഷ്ടപ്പെട്ടത്? ഒരവകാശം നിങ്ങൾക്ക് പറയാൻ കഴിയുമോ? പ്രാഥമികമായിട്ട് ഇന്ത്യ മുഴുവൻ ആൾക്കാർക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു റൈറ്റായി മാറി, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് ആയി മാറി. മിണ്ടല്ലേ? നിങ്ങൾ ചോദിച്ചില്ലേ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസിൽ നിന്ന് എന്ത് നടപ്പാക്കിയത് ചോദിച്ചില്ലേ? 2002 കോൺഗ്രസ് കുന്തമാണ് ചെയ്തത്. 2002 86 ഭരണഘടനാ ഭേദഗതി കൊണ്ടുവന്ന അടൽ ബിഹാരി വാജ്പേയി ആണോ കോൺഗ്രസ് ആണോ കൊണ്ടുവന്നേ? മൻമോഹൻ സിംഗ് ആണോ 2002 ഭരിച്ചത്? ചുമ്മാ കള്ളം പറയല്ലേ മനുഷ്യ, കള്ളം പറയരുത്. 2002 ഇവിടെ നിങ്ങളൊന്നും മിണ്ടാതിരിക്കും മനുഷ്യ. ഞാൻ പറയട്ടെ, നിങ്ങളൊന്നും മിണ്ടാതിരിക്കും, ഒന്ന് അടങ്ങൂ, ഒരു പൊടിക്ക് അടങ്ങൂ. ഞാൻ പറയട്ടെ, 2002 86 ഭരണഘടനാ ഭേദഗതി വഴി ഈ നാട്ടിൽ 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം നിർബന്ധിതവും അത് അവരുടെ മാതാപിതാക്കൾ നൽകേണ്ടുന്ന പ്രധാനപ്പെട്ട ചുമതലയായി മാറിയിരിക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന, താങ്കൾ പറഞ്ഞല്ലോ 35 മുതൽ 51 വരെയുള്ള കാര്യം, ആ ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് പറഞ്ഞിരിക്കുന്ന കാര്യം ഈ രാജ്യത്ത് നടപ്പാക്കിയതും അത് റൈറ്റ് ടു ലൈഫിൽ ഉൾപ്പെടുത്തിയതും റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നതിനെ ഒരു ഭരണഘടനാപരമായിട്ടുള്ള മൗലികാവകാശമായി മാറ്റിയത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരിന്റെ കാലത്താണ്. ആ അവകാശം പോലും കാശ്മീരിൽ നിങ്ങൾ നൽകിയില്ല. മൻമോഹൻ സിംഗ് 10 വർഷം ഭരിച്ചിരുന്ന സമയത്ത് നൽകിയില്ല. അയ്യോ, അത് നടപ്പാക്കിയ ഉടനെ തന്നെ സർക്കാർ മാറി സാർ.
അന്നേരം സർക്കാർ മാറിയെന്നേ, സർക്കാർ മാറി, സർക്കാർ മാറി രണ്ട് ആ നരേന്ദ്രമോദി വന്നപ്പോഴാണ് അതെടുത്ത് മാറ്റിയത്. 10 വർഷം അവിടെ ഭരിച്ചു, 10 വർഷം ഭരിച്ചപ്പോ കിട്ടാതിരുന്ന ഇന്ത്യയിൽ മറ്റെല്ലായിടത്തും ചെറിയ കുട്ടികൾക്ക്. അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും, അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും, അത് പറയുമ്പോ നിങ്ങൾക്ക് പൊള്ളും. അതുകൊണ്ടാണ് നിങ്ങൾ ഇടപെടുന്നത്. 2002 മുതൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നിയമം, കാശ്മീരിൽ 6 വയസ്സുള്ള ഒരു കുട്ടിക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നിർബന്ധിതമോ സൗജന്യമോ അല്ലാതെ തുടരുമ്പോ നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ടൊന്നും കണ്ടില്ലല്ലോ, നിങ്ങൾക്ക് ഈ ബുദ്ധിമുട്ട് കണ്ടില്ലല്ലോ. കള്ളം പറയുമ്പോ പിടിക്കേ, ഞാൻ കള്ളം പറയുമ്പോ പിടിക്കേ, അതാണല്ലോ ഞാൻ നിങ്ങൾക്ക് തന്ന അവകാശം, അതാണല്ലോ നിങ്ങൾക്ക് ഞാൻ തന്ന അവകാശം. അതുകൊണ്ട് അടങ്ങ്, 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 ഞാൻ പറയട്ടെ, അടങ്ങ്, ഞാൻ പറയട്ടെ, അവകാശം പറയണ്ട, നിങ്ങളുടെ അവകാശം ഒക്കെ എടുത്ത് കളഞ്ഞു, ഞാൻ പറയട്ടെ. മിണ്ടല്ലേ, ഞാനൊന്ന് സാറേ, സാറേ രണ്ട് ആ ചോദിക്കേ, ചോദിക്കേ, ഞാൻ പറയാം. പോക്സോ ആക്ട് 2012 കോൺഗ്രസ് കൊണ്ടുവന്നിരുന്ന പോക്സോ ആക്ടിൽ ഉണ്ടായിരുന്ന 7 വർഷം തടവെന്ന് പറഞ്ഞതിനെ 10 വർഷം തടവാക്കി മാറ്റിയത് ഏത് സർക്കാരാണ്? അതിനെ 20 വർഷം വരെ എക്സ്റ്റെൻഡ് ചെയ്യാനാക്കിയത് ഏത് സർക്കാരാണ്? 16 വയസ്സിൽ താഴെ ഓ മിണ്ടല്ലേന്നേ, മിണ്ടല്ലേന്നേ, ഒന്ന് മിണ്ടാതിരിക്കോ, എന്നാലേ കേൾക്കുള്ളൂ നിങ്ങൾക്ക്. ഞാൻ കേട്ടതിന്റെ മറുപടിയല്ലേ പറയണ്ടേ. 16 വയസ്സിൽ താഴെയുള്ള, അതാണല്ലോ ഈ 6 വയസ്സിൽ വരുന്ന ഗണം, 16 വയസ്സിൽ താഴെയുള്ള കുട്ടിയെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ അതിന്റെ ശിക്ഷ വർദ്ധിപ്പിച്ചത്, വേണമെങ്കിൽ കൊലപാതകം വരെ ശിക്ഷ നൽകാവുന്നത്, ജീവപര്യന്തം കിട്ടാവുന്നത്, ഈ രീതിയിലത്തേക്ക് അതിനെ പരിഷ്കരിച്ചത് ഏത് സർക്കാരാണ്? അതുകൊണ്ട് ദയവേ ഇത് അത്തരം കാര്യങ്ങൾ പറയരുത്. മിണ്ടാതിരിക്കൂ സാറേ, മിണ്ടാതിരിക്കേ സാറേ, മിണ്ടാതിരിക്കേ, ഇന്ദിരാഭവൻ അല്ല, മിണ്ടാതിരിക്കേ. ഞാൻ ഈ പറയട്ടെ, ശ്രീ പിന്നെ ശ്രീ സുരേഷ് ആ അല്ലല്ലോ, നിങ്ങൾക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിലത്തെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മിണ്ടാതിരിക്കേ, ഞാൻ ചോദിക്കുന്നു ശ്രീ സാറേ, ഞാൻ പറഞ്ഞ കള്ളം പറഞ്ഞാൽ എന്നാണ്? നിങ്ങൾ കള്ളം പറഞ്ഞപ്പോ ഞാൻ കയ്യോടെ പൊക്കി. നിങ്ങൾ, ഞാൻ കള്ളം പറഞ്ഞില്ല, ഞാൻ കള്ളം പറഞ്ഞില്ല, ഞാൻ പറഞ്ഞ കള്ളം ഏതാണെന്ന് നിങ്ങൾ പറ, ഞാൻ പറഞ്ഞ കള്ളം ഏതാണെന്ന് നിങ്ങൾ പറ, ഞാൻ പറഞ്ഞ കള്ളം ഏതാണെന്ന് നിങ്ങൾ പറ.